വളരെയധികം ആളുകളിൽ സാധാരണ കാണപ്പെടുന്ന ഒരു പ്രശ്നമാണ് കരിമംഗല്യം അഥവാ മെലാസ്മ. മുഖത്ത് തവിട്ട് നിറത്തിലോ കറുത്ത നിറത്തിലോ കരിനീല കളറിലോ കാണുന്ന കലയാണ് കരിമംഗല്യം എന്ന് പറയുന്നത്. എന്നാൽ പലരും മുഖത്തെ കലകൾ വരുമ്പോൾ കഷ്ടകാലത്തിൻ്റെ സൂചനയെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. കവിളിലും മൂക്കിന് ചുറ്റും താടിയുടെ സൈഡ്, ചുണ്ടിന് ചുറ്റും, നെറ്റി, കണ്ണിന് ചുറ്റും എന്നിവിടങ്ങളിലാണ് ഈ പ്രശ്നം സാധാരണയായി കാണപ്പെടാറുള്ളത്. പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്കാണ് ഇത് കൂടുതലായി കാണാറുമുള്ളത്. പ്രത്യേകിച്ചും മധ്യവയസ്കരായ സ്ത്രീകളിലാണ് ഇത് കൂടുതലായി പ്രശ്നമുണ്ടാക്കുന്നത്. അതിന് കാരണം മധ്യവയസ്സിൽ ശരീരത്തിലെ ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ ഹോർമോണിൻ്റെ അളവിലുണ്ടാകുന്ന വ്യത്യാസങ്ങളാണ്. ഈ കരിമംഗല്യം എന്ന പ്രശ്നം പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം. പൊതുവേ ഒരു ഏജ് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ കൊളാജൻ പ്രൊഡക്ഷൻ കുറയുകയും സ്കിൻ തളരുകയും മെലാനിൻ കുറയുന്നതുമാണ് പ്രധാനമായും കരിമംഗല്യമുണ്ടാകുന്നതിൻ്റെ കാരണം. ഇവ കൂടാതെ ഹോർമോണുകളുടെ വ്യതിയാനവും സ്ട്രെസ്, തൈറോയിഡ്, സ്റ്റീറോയിഡ് മരുന്നുകളുടെ അമിതമായ ഉപയോഗം, അതുപോലെ PCOD തുടങ്ങിയ രോഗങ്ങൾ, പാരമ്പര്യമായിട്ടും രക്തക്കുറവ് മൂലവും അലർജി കൊണ്ടും ഉറക്കക്കുറവ് കൊണ്ടും ഫൈബ്രോയിഡ് പോലെയുള്ള പ്രശ്നങ്ങൾ കൂടുതൽ വെയിൽ കൊള്ളുന്നത്, അതുപോലെ ഗർഭനിരോധന ഗുളികകൾ ഉപയോഗിക്കുന്നവരിലും ഒക്കെ ഈ പ്രശ്നമുണ്ടാകാം. സ്ത്രീകളിൽ ഗർഭാശയ സംബന്ധമായ പ്രശ്നങ്ങളോടനുബന്ധിച്ചും ഇത് വരാറുണ്ട്. കൂടാതെ വൈറ്റമിൻ സിയുടെ കുറവ് മൂലവും ഇത്തരം പ്രശ്നമുണ്ടാകാം. ആദ്യം ചെറിയ കുരുക്കളായിട്ടാണ് ഇത് ചിലരിൽ പ്രത്യക്ഷപ്പെടുന്നത്. അതിനുശേഷം കുരു വന്ന ഭാഗത്തിന് നിറവ്യത്യാസം ഉണ്ടാവുകയും പിന്നീട് അത് കരിമംഗല്യത്തിലേക്ക് മാറുകയും ചെയ്യും. ഇത്തരം പ്രശ്നമുള്ളവർ ഒട്ടും തന്നെ സ്കിൻ കെയർ ചെയ്യാതെ ഇരുന്നാൽ ഈ പ്രശ്നം കൂടുതലായി ഉണ്ടാകുവാനുള്ള സാധ്യത അധികമാണ്. ചെറുപ്പക്കാരിൽ കണ്ടുവരുന്ന കരിമംഗല്യത്തിൻ്റെ പ്രധാന കാരണം മാർക്കറ്റുകളിൽ ലഭിക്കുന്ന ചില ക്രീമുകളുടെയൊക്കെ അമിതമായ ഉപയോഗമാണ്. മുഖത്തിന് ചെറിയ രീതിയിൽ ഒരു നിറവ്യത്യാസം വന്നാലുടൻ തന്നെ നമ്മൾ പരസ്യങ്ങളിലും മറ്റും കാണപ്പെടുന്ന പല പ്രോഡക്ട്സുകളും വാങ്ങി ഫേസിലേക്ക് അങ്ങ് ഉപയോഗിക്കും. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന അമിതമായ കെമിക്കലുകൾ നമ്മുടെ സ്കിന്നിൻ്റെ കട്ടി കുറയ്ക്കുകയും അതുപോലെ കരിമംഗല്യം തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനും കാരണമാകും. സ്ഥിരമായി ഡൈ ഉപയോഗിക്കുന്നവരിലും കരിമംഗല്യത്തിൻ്റെ പ്രശ്നം കൂടുതലായി കാണപ്പെടാറുണ്ട്. കരിമംഗല്യം അകറ്റുന്നതിന് വീട്ടിൽ ചെയ്യാവുന്ന ചില റെമഡീസ് എന്തൊക്കെയെന്ന് നോക്കാം. ചിരട്ട പൊടിച്ച പൊടിയും തൈരും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് മുഖത്ത് പുരട്ടുന്നത് വളരെ ഗുണകരമാണ്. ചിരട്ട പൊടിക്കുമ്പോൾ നന്നായി പൊടിയുവാൻ ശ്രദ്ധിക്കണം. ഒട്ടും തരി ഉണ്ടാകരുത്. അതിനാൽ ഒരു പാറക്കല്ലിൽ ഉരച്ച് പൊടിയാക്കി എടുക്കാം. ഒരു സ്പൂൺ പൊടിയിൽ ഒരു സ്പൂൺ തൈര് തന്നെ ചേർക്കണം. ഇത് മുഖത്ത് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഏകദേശം ഒരു 30 മിനിറ്റ് മുഖത്ത് വയ്ക്കുക. അതിനുശേഷം ഇളം ചൂടുവെള്ളത്തിൽ മുഖം നന്നായി കഴുകുക. ഇത് ആഴ്ചയിൽ 3 തവണ ചെയ്യാവുന്നതാണ്. കരിമംഗല്യം പോലെ മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകൾ മാറ്റിയെടുക്കുവാൻ സഹായിക്കുന്ന ഒരു പായ്ക്കാണിത്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാം തന്നെ വളരെ സൗകര്യാർത്ഥം വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ഒരു മരുന്നാണിത്. ഇതുകൂടാതെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന മറ്റൊരു കാര്യമാണ് കറ്റാറുവാഴയുടെ ജെല്ലും അരിപ്പൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് മുഖത്ത് പുരട്ടുക എന്നത്. ഇത് ചർമ്മ സംരക്ഷണത്തിൽ ഏറ്റവും ഉത്തമമായ ഒരു ഔഷധമാണ് കറ്റാറുവാഴ. കറ്റാറുവാഴ എടുത്ത് മുഖത്ത് മസ്സേജ് ചെയ്യുന്നത് ഇത്തരം പ്രശ്നങ്ങളെ അകറ്റുവാൻ വളരെ നല്ലതാണ്. ഇതൊരു 15 മിനിറ്റ് മുഖത്ത് വെച്ചതിന് ശേഷം കഴുകിക്കളയാം. ഇത് ആഴ്ചയിൽ 1 തവണ മാത്രം ചെയ്താൽ മതി. മഞ്ഞൾ പേസ്റ്റ് രൂപത്തിലാക്കി മുഖത്ത് തേച്ച് പിടിപ്പിക്കുക. മഞ്ഞളിലുള്ള കുർക്കുമിൻ കരിമംഗല്യം എന്ന പ്രശ്നത്തെ ഇല്ലാതെയാക്കുവാൻ സഹായിക്കും. ഇത് മുഖക്കുരു മറ്റ് ചർമ്മ പ്രശ്നങ്ങളെയും ഇല്ലാതെയാക്കുവാൻ സഹായകരമാണ്. പാലിൽ മിക്സ് ചെയ്ത് തേക്കുന്നതാണ് ഏറ്റവും നല്ലത്. പാൽപ്പാടയിലും മിക്സ് ചെയ്ത് തേക്കാം. പച്ചമഞ്ഞളും ആര്യവേപ്പിൻ്റെ ഇലയും കൂടി നന്നായി അരച്ച് മുഖത്ത് പുരട്ടുന്നത് ഇത്തരം പാടുകൾ മാറ്റുന്നതിന് വളരെ ഫലപ്രദമാണ്. അരിപ്പൊടിയും തക്കാളിയുടെ അകത്തെ ഭാഗവും 2 തുള്ളി നാരങ്ങാ നീരും ചേർത്ത് മിക്സ് ചെയ്ത് മുഖത്ത് പുരട്ടുന്നതും കരിമംഗല്യത്തിൻ്റെ പ്രശ്നത്തെ അകറ്റുന്ന ഒന്നാണ്. ഇത് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നാരങ്ങയുടെ അളവ് 2 തുള്ളിയിൽ കൂടുതൽ ചേർക്കരുത്. ഇത് ആഴ്ചയിൽ 2-3 ദിവസം ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മുഖത്തുണ്ടാകുന്ന കരിമംഗല്യം പോലെയുള്ള പ്രശ്നങ്ങൾക്ക് ഇരട്ടി മധുരം ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. ഇരട്ടി മധുരം പൊടിച്ചത് പാലിൽ നന്നായി വേവിച്ച ഓട്സും ചേർത്ത് കുറച്ച് തേനും ചേർത്ത് മുഖത്ത് പുരട്ടാം. കരിമംഗല്യം എന്ന പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിന് സഹായിക്കുന്ന ഒന്നാണ് പപ്പായ. പപ്പായ അല്പം തേനിൽ മിക്സ് ചെയ്ത് മുഖത്ത് തേച്ച് പിടിപ്പിക്കുക. ഇത് കരിമംഗല്യം എന്ന പ്രശ്നത്തെ പൂർണ്ണമായും ഇല്ലാതെയാക്കുവാൻ സഹായിക്കും. ഇത് കറുത്ത നിറത്തിലുള്ള പാടുകളെ ഇല്ലാതെയാക്കി ചർമ്മത്തിന് തിളക്കവും നിറവും സോഫ്റ്റ്നെസ്സും തരും. രക്തചന്ദനം, പാച്ചോറ്റിത്തൊലി, പേരാൽമൊട്ട്,
മൺചട്ടി ഇവ സമം അരച്ച് പാൽപ്പാട ചാലിച്ച് മുഖത്ത് പുരട്ടി അരമണിക്കൂറിന് ശേഷം കഴുകിക്കളയാം. ഇങ്ങനെ കുറച്ച് നാൾ പതിവായി ചെയ്താൽ കരിമങ്കല്യം മാറുവാൻ സഹായിക്കും. അതുപോലെ തന്നെ കോഴിമുട്ടയുടെ വെള്ളയിൽ വേപ്പില അരച്ച് ചേർത്ത് മുഖത്ത് പുരട്ടുന്നതും കരിമങ്കല്യം മാറ്റുവാൻ സഹായകരമാണ്. ഇനി കരിമങ്കല്യമുള്ളവർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ കൂടി പറയാം. കരിമങ്കല്യമുള്ളവർ സൂര്യതാപം നേരിട്ട് ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കണം. പുറത്തു പോകേണ്ടി വന്നാൽ സൺസ്ക്രീൻ ക്രീമുകൾ ഉപയോഗിക്കുക. ഇടയ്ക്കിടയ്ക്ക് മുഖം നന്നായി തണുത്ത വെള്ളത്തിൽ കഴുകുക. അതുപോലെ ധാരാളം വെള്ളം കുടിക്കുക. നന്നായി ഉറങ്ങുക. ശരീരത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് നിലനിർത്തണം. പഞ്ചസാര, കാപ്പി, പുകയില തുടങ്ങിയവയൊക്കെ ഒഴിവാക്കണം. കണ്ണിനടിയിൽ കറുപ്പ് നിറമുള്ളവർ മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ് എന്നിവ അധിക നേരം ഉപയോഗിക്കാതെ ഇരിക്കുവാൻ ശ്രദ്ധിക്കുക. നെല്ലിക്ക, കറ്റാർവാഴ, കറുത്ത എള്ള്, പച്ചക്കറികളെല്ലാം, അതുപോലെ പപ്പായ, ഓറഞ്ച്, ക്യാരറ്റ്, മാതള നാരങ്ങ ഇവയൊക്കെ ധാരാളം കഴിക്കുക. പ്രിസർവേറ്റീവ്, മയോണൈസ്, ബർഗർ, പിസ്സ, വറുത്തതും പൊഴിച്ചതുമായ ആഹാരങ്ങൾ ഇവയൊക്കെ ഒഴിവാക്കുകയും വേണം. കരിമങ്കല്യം എന്ന പ്രശ്നത്തിനായി നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ തയ്യാറാക്കുന്ന ഹരിചന്ദന ചൂർണവും ഹരിചന്ദന ലേപനവും വളരെ ഫലപ്രദമാണ്. ഇത് ഫേസ് പാക്ക് രൂപത്തിലാണ് ഉപയോഗിക്കേണ്ടത്. ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കുകയോ അതുപോലെ ആശുപത്രിയിൽ കോൺടാക്ട് ചെയ്യുകയോ ചെയ്യുക. ആവശ്യമുള്ളവർക്ക് ഇതിവിടെ നിന്നും കൊറിയറായി അയച്ചു തരുന്നതാണ്. മറ്റുള്ളവരുടെ അറിവിലേക്കൂടി ഷെയർ ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.